കർത്താവ് ഈശോയുടെ സമാധാനം ഇപ്പോഴും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, യൂത്ത് ഇൻ ബൈബിൾ എന്ന വെബ് സീരീസിലൂടെയും ബൈബിളിലെ പ്രമുഖരായ യുവജനങ്ങളെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അഞ്ചൽ മേരിമാതാ ഇടവകയിലെ യുവദീപ്തി അസമയമിലെ യുവജനങ്ങളാണ്. നാം ഇന്ന് അതിന്റെ പുതിയൊരു എപ്പിസോഡിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സോളമൻ രാജാവിനെ പറ്റി ഒന്ന് ചിന്തിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹ ജനിക്കുന്നതിന് 970 വർഷങ്ങൾക്ക് മുൻപാണ് ദാവീദ് മഹാരാജാവിന്റെയും ബത്ഷബയുടെയും മകനായി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ, അതായത് സോളമൻ, ജനിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ സാമുവേലിന്റെ 2 രാജാക്കന്മാരുടെ 1 ദിനവൃത്താന്തത്തിന്റെ 2 എന്നീ 3 നാം സോളമനെ പറ്റി കാണുന്നുണ്ട്. അബ്രഹാത്തിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ദൈവമായ യഹോവയ്ക്ക് ഒരു ആലയം പണിയണം എന്നത് ദാവീദ് മഹാരാജാവിന്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്നാൽ ആ ആഗ്രഹം നിറവേറ്റാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ മകനായ സോളമനാണ്. 20 കൊണ്ടാണ് സോളമൻ ജെറുസലേം ദേവാലയത്തിന്റെ പണി പൂർത്തീകരിച്ചത്. 2 ദൈവം സോളമനെ പ്രത്യക്ഷപ്പെടുന്നതായി നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് മഹത്വത്തിനോ പ്രതാപത്തിനോ സമ്പത്തിനോ വേണ്ടി ചോദിക്കാതെ ഇസ്രായേൽ ജനത്തെ ഭരിക്കത്തക്ക വിധം തക്കതായ വിവേകം ആവശ്യപ്പെടുന്ന സോളമന്റെ പ്രാർത്ഥനയിൽ സംപ്രീതനാകുന്ന ദൈവം അദ്ദേഹത്തെ ജ്ഞാനത്തിലും സമ്പത്തിലും 1 മാറ്റി. സോളമന്റെ കീർത്തിയെ പറ്റി ഒരിക്കൽ കേട്ട ഷേബ രാജ്ഞി അദ്ദേഹത്തെ സന്ദർശിക്കാനായി ഇസ്രായേൽ ദേശത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ജ്ഞാനവും ആ രാജ്യത്തിന്റെ പ്രൗഢിയും കണ്ട് അന്താളിച്ചു പോവുകയും ചെയ്തു. ഇത്ര ഉന്നത നിലയിലായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ എണ്ണമറ്റ വിജാതീയ ഭാര്യമാർ അദ്ദേഹത്തെ അവസാന നാളുകളിൽ അന്യദേവന്മാരിലേക്ക് മനസ്സ് തിരിക്കുകയും അങ്ങനെ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവത്തിന് കൊണ്ടാകാൻ പാടില്ല എന്ന 1 ലംഘിച്ചുകൊണ്ട് തന്റെ കുടുംബത്തിനും രാജ്യത്തിനും സമൂലമായ നാശം വരുത്തി വെക്കുകയും ചെയ്തു. ആ രാജ്യം 2 വിഭജിക്കപ്പെട്ടു പോകുന്നതിനും അരാജകത്വം ഉടലെടുക്കുന്നതിനും ആ പ്രമാണ ലംഘനം ഹേതുവായി തീർന്നു. സത്യദൈവമായ യാഹ്വയെ മറന്ന് 1 ലംഘിക്കുന്നത് ഏത് ജ്ഞാനിയോ ഉന്നത സ്ഥാനീയനോ നീ രാജാവോ ആണെങ്കിൽ പോലും അത് തലമുറകളുടെ തന്നെ നാശത്തിന് കാരണമാകുന്നു എന്ന് സോളമന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, സർവജ്ഞാനിയായ സോളമന്റെ ജീവിതത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. 1 ലംഘനം നമ്മെ 6 ലംഘനത്തിലേക്ക് നയിക്കുന്നു. അത് തലമുറകളുടെ തന്നെ സമൂലമായ നാശത്തിനും കാരണമാകുന്നു. പ്രിയമുള്ളവരെ, ഈശോ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ഓരോ പ്രവൃത്തികളിലും സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം. അതിനാൽ ഈശോയെ ശ്രവിക്കാനും ഈശോയുടെ കൂടെ സഞ്ചരിക്കാനും നമുക്ക് ശ്രമിക്കാം. അതിന് പരിശുദ്ധാത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.